ട്രോളിംഗ് നിരോധനം ഉള്ള 45 ദിവസമാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ബോട്ടുകൾ തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്ന ഈ കാലത്ത് വള്ളങ്ങളിൽ പോയി മത്സ്യബന്ധനം നടത്തുന്നവരെയാണ് മത്സ്യക്കച്ചവടക്കാർ ആശ്രയിക്കുക. എന്നാൽ ബോട്ടുകൾക്ക് സമാനമായ വലിയ വള്ളങ്ങളിൽ മത്സ്യബന്ധനം നടത്തുന്നവർ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പ്രതീക്ഷ തകർക്കുന്നു. വലിയ വള്ളങ്ങൾ കാരിയർ വള്ളങ്ങളെന്ന നിരവധി ചെറുവള്ളങ്ങളെയും കൂട്ടിക്കെട്ടിയാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത്. വലയിലാകുന്ന മത്സ്യങ്ങളെ അകമ്പടി വള്ളങ്ങളിൽ കൊടുത്ത് ഇവർ വേഗം കരയ്ക്കെത്തിക്കും. സാധാരണ വള്ളങ്ങളിൽ മീൻ പിടിക്കുന്ന പരമ്പരാഗത തൊഴിലാളികൾ കരയ്ക്കെത്തും മുൻപേ വലിയ വള്ളങ്ങളിലെ മീൻ കച്ചവടക്കാർ വാങ്ങിക്കഴിയും. ഇത് പരമ്പരാഗത മത്സ്യബന്ധനം നടത്തുന്നവർക്ക് തിരിച്ചടിയാകുന്നു. ലൈലൻഡ് വള്ളവും കാരിയർ വള്ളവും ഒരുമിച്ച് വരേണ്ടതിന് ഇവര് വലിയ വള്ളക്കാർ കടലിൽ തങ്ങി മീൻ പിടിക്കുകയും കൊച്ചു വള്ളക്കാർക്ക് ഇങ്ങനെ സുലഭമായ രീതിയിൽ കൊടുത്തുകൊണ്ട് വിട്ടുകൊണ്ടിരിക്കുക. അതുമൂലം മത്സ്യങ്ങൾ അമിതമായി വരുന്നതുകൊണ്ട് പരമ്പരാഗത മേഖലയിൽ കിട്ടുന്ന മത്സ്യത്തിന് തക്കതായ വില കിട്ടാതെ വരുന്നു. ഇക്കാര്യം മുൻനിർത്തി ഇത്തവണ ട്രോളിംഗ് നിരോധനത്തിന് ഒരാഴ്ച മുൻപ് കൊല്ലം ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ രാവിലെ 9 മണിക്ക് ശേഷമേ വള്ളങ്ങൾ മത്സ്യവുമായി തുറമുഖത്തെത്താവൂ എന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം അവഗണിച്ച് വലിയ വള്ളങ്ങൾ നേരത്തെ തുറമുഖത്തെത്തുന്നത് പതിവായി സംഘർഷത്തിനിടയാക്കുകയാണ്. ഇന്ത്യ വിഷൻ, കൊല്ലം.